കക്കനാട് നിറ്റാജലാട്ടിൻ കമ്പനിയിൽ പൊട്ടിത്തെറി. ഒരാൾ മരിച്ചു, നാലു പേർക്ക് പരിക്കേറ്റു. ഇതര സംസ്ഥാന തൊഴിലാളി രാജനാണ് മരിച്ചത്. ആൻമരിയ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ആൻമരിയ, എന്താണ് സംഭവിച്ചത്? ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഏകദേശം 8 മണിക്ക് ശേഷം, അതായത് ഒരു 8:45 കൂടിയൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു അപകടം കാക്കനാട് ഇൻഫോ പാർക്കിലുള്ള നീറ്റ ജലാറ്റിൻ കമ്പനിയിൽ സംഭവിച്ചിരിക്കുന്നത്. വലിയൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. ഈ പൊട്ടിത്തെറിയിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. പഞ്ചാബ് സ്വദേശിയായിട്ടുള്ള 30 വയസ്സുള്ള രാജനാണ് ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിട്ടുള്ളത്. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ഈ കാക്കനാടുള്ള സൺറൈസ് ഹോസ്പിറ്റലിലേക്കാണ് നിലവിൽ മാറ്റിയിരിക്കുന്നത്. പക്ഷേ ഈ പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ അപകടമുണ്ടായ സമയത്ത് തന്നെ ഉടൻ തന്നെ ഈ തൃക്കാക്കര ഫയർ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഫയർഫോഴ്സ് യൂണിറ്റ് അവിടെ എത്തി കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയതുകൊണ്ട് വലിയ ഒരു അപകടം തന്നെ ഒഴിവായിട്ടുണ്ട്. നിലവിലിപ്പോൾ 4 പേർക്കാണ് പരിക്കേറ്റുള്ളത്. ഇവരും ഇതര സംസ്ഥാന തൊഴിലാളികൾ തന്നെയാണെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. ഇവരെ സൺറൈസസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടാകാനായിട്ടുള്ള കാരണമെന്ന് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏത് രീതിയിലാണ് ഈ പൊട്ടിത്തെറി സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അതിനുശേഷമാണ് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. വിജയകുമാർ, നിലവിൽ ഒരു മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ആൺമരിയായി പരിക്കേറ്റ മറ്റുള്ളവരുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ആശുപത്രിയിൽ നിന്ന്? ഒപ്പം ഈ കമ്പനി ഔദ്യോഗികമായി എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ ഈ അപകടം സംബന്ധിച്ച്? നിലവിലെ കമ്പനി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണമൊന്നും ലഭിച്ചിട്ടില്ല. പരിശോധനകൾക്ക് ശേഷം ആയിരിക്കും എന്താണ് അപകട കാരണമെന്ന് പറയാനായിട്ട് സാധിക്കുമെന്നാണ് കമ്പനിയിൽ നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. പിന്നെ ഈ പരിക്കേറ്റ 4 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി സൺറൈസസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല, സാരമായിട്ടുള്ള പരിക്കുകളാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും നിലവിൽ നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. വിജയകുമാർ, ഇത് ഇൻഫോ പാർക്കിനോട് ചേർന്നാണ് ഈ കമ്പനിയൊക്കെ സ്ഥിതി ചെയ്യുന്ന കോമ്പൗണ്ട് ഉള്ളത്. അപ്പോൾ സമീപ സ്ഥലങ്ങളിലേക്ക് എന്തെങ്കിലും തീപിടുത്തമോ അങ്ങനെ എന്തെങ്കിലും അപകടമോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നതുമൊക്കെ. പക്ഷേ അതിൽ അത്തരത്തിൽ എന്തെങ്കിലും അപകടമുള്ളതായി സൂചനകളില്ല. ആ നിലയിൽ ആശങ്കയൊന്നുമില്ലല്ലോ ആ മേഖലയിലല്ലേ? ഈ കമ്പനിയുടെ ഒരു സ്വഭാവം കൂടി കണക്കിലെടുത്ത്, അവിടുത്തെ ഉൽപാദനമൊക്കെ കണക്കിലെടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ഏതെങ്കിലും അപകടം ആ നിലയിൽ സമീപ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ടോ? രാസവസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്താണ് പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നത്. ഒരു അപകടം, വലിയൊരു അപകടത്തിൽ നിന്ന് ഒരു രക്ഷപ്പെട്ടു അല്ലെങ്കിൽ വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവായി എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ തൊട്ടടുത്തുള്ള കമ്പനികൾക്ക് നിലവിൽ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. ആ രീതിയിലുള്ള വാർത്തകൾ നമുക്ക് ലഭിച്ചിട്ടുമില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഈ ഒരു ഭാഗം മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ. വലിയ ഒരു അപകടം ഒഴിവായിട്ടുണ്ട് എന്നാണ് ഈ തൃക്കാക്കര പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. നിലവിൽ ഈ രാസവസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ വലിയൊരു അപകടമായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ ഒരു പൊട്ടിത്തെറിയാണ് സംഭവിച്ചത്. അത് വലിയൊരു പൊട്ടിത്തെറിയായിരുന്നു. പക്ഷേ ഈ തൊട്ടടുത്തുണ്ടായിരുന്ന കടകൾക്കോ കമ്പനികൾക്കോ മറ്റും യാതൊരു തരത്തിലുള്ള അപകടവും സംഭവിച്ചിട്ടില്ല. ഈ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 4 പേർക്കാണ്, അതായത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവരും, ഈ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 4 പേർക്കാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. അതിലൊരാളാണ്, ഈ 4 പേരില്ല, 5 പേർക്ക് അപകടം സംഭവിച്ചു. അതിലൊരാൾ മരണപ്പെട്ടു. 4 പേരുടെ നില ഗുരുതരമാണ്. ഇവരെയാണ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. കാക്കനാട് നിറ്റ ജലാറ്റിൻ കമ്പനിയിലാണ് വലിയ സ്ഫോടനം ഉണ്ടായത്. ഒരാൾ മരിച്ചു, 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരിച്ചത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. പരിക്കേറ്റ ആശുപത്രിയിലുള്ളതും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്നാണ് കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ കമ്പനിയിൽ അപകടമുണ്ടായതിനു ശേഷം അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാസവസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് ബോയിലറിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. മറ്റു തരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. രാസവസ്തുക്കൾ പുറത്തേക്ക് വമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയിലുള്ള പരിശോധനകളും അവിടെ തുടരുന്നുണ്ട്. വലിയൊരു അപകടമായിരുന്നു ഉണ്ടായത്. ആ സമയത്ത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഒരാൾ മരിച്ചു, 4 പേർക്ക് പരിക്കുണ്ട്. അതിൽ 4 പേരുടെയും നില ഗുരുതരമാണെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ആൻമരിയ, ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്, ദൃശ്യങ്ങളിൽ കാണാം. അതുപോലെ എന്തെങ്കിലും കൂടുതൽ, അതായത് മറ്റ് സ്ഥലത്ത് നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളൊക്കെ അവിടേക്ക് എത്തിക്കേണ്ടതുണ്ടോ? ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണോ? നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കുറേ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ അവിടെ എത്തി ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് കൂടുതൽ സംവിധാനങ്ങളൊക്കെ അവിടേക്ക് ഒരുക്കേണ്ടതുണ്ടോ ഈ രാത്രി സമയത്ത്?
പ്രവർത്തനം പൂർത്തിയാകുന്ന ഒരു രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ അപകടം നടക്കുന്ന ഏരിയ വലിയൊരു അപകടം എന്നത് ഈ രാസവസ്തുക്കൾ കൂടുതൽ വമിക്കുന്ന രീതിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആശങ്കകൾ വേണ്ട എന്നാണ് ഈ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമില്ല. നിലവിൽ ഈ ആശങ്കപ്പെടേണ്ട സാഹചര്യം എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അപകടം ഇരട്ടിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും നിലവിലില്ല. അതുകൊണ്ട് തന്നെ മറ്റ് ഫയർഫോഴ്സ് യൂണിറ്റുകളും എത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമില്ലെന്നാണ് തൃക്കാക്കര പോലീസിന്റെ ഭാഗത്ത് നിന്നും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരു 8 മണിക്ക് ശേഷമാണ് ഈ അപകടം നടന്നിരിക്കുന്നത് കൊണ്ട് തന്നെയും ഇപ്പോൾ സമയം ഏകദേശം ഒരു 9:30 കൂടി കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് തന്നെ ഈ അപകടം ഉണ്ടായ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയത് കൊണ്ട് തന്നെ വേഗം തന്നെ ഇത് പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടും വലിയൊരു അപകടം. ഈ രാസവസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഉണ്ടാകേണ്ടതായിരുന്നു. ഈ ഒരു സമയത്ത് തന്നെ ആ അപകടമുണ്ടായ ആ ഒരു സമയത്ത് തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്താനായിട്ട് സാധിച്ചത് കൊണ്ട് അതൊരു വലിയൊരു ദുരന്തമായിട്ട് മാറിയിട്ടില്ല. അതുകൊണ്ട് മറ്റ് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തേണ്ടതായിട്ടൊരു കാര്യമില്ല. രക്ഷാപ്രവർത്തനം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും അത് പൂർത്തിയായി എന്നൊരു രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. വിജയകുമാർ. കാക്കനാട് നിറ്റ ജെലാറ്റിൻ കമ്പനിയിലാണ് സ്ഫോടനം ഉണ്ടായത്. അപകടത്തിൽ ഒരാൾ മരിച്ചു, 4 പേർക്ക് പരിക്കുണ്ട്. അതിൽ അവരുടെ പരിക്കൽപ്പം ഗുരുതരമാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മരിച്ചിരിക്കുന്നത്. പരിക്കേറ്റവരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. രാസവസ്തുക്കൾ സൂക്ഷിച്ച കേന്ദ്രത്തിലാണ് സ്ഫോടനം ഉണ്ടായത്. പക്ഷേ മറ്റ് അപകടമില്ല, മറ്റു തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്ന് ഫയർഫോഴ്സ് അറിയിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നാണ് ഉദ്യോഗസ്ഥരും അതുപോലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ അറിയിക്കുന്നത്. അന്മരിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.